guys, welcome back to my channel. I am going to show you Thenga Bun. I am going to show you Dilkush. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ട് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി നന്നായിട്ട് ഒന്ന് കുഴച്ച് വെക്കണം അപ്പോൾ ഞാൻ ഒന്ന് കുഴക്കട്ടെ കുഴച്ച ശേഷം കാണിച്ചു തരാം ഇത്
വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് എടുത്താൽ മതി കേട്ടോ. സോ ഞാൻ ഇതാ ബ്രെഡ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങാൻ വെക്കണം. ഇതിൻ്റെ ഡബിളാവും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എങ്ങാനും മാവ് മേലെ ഡ്രൈ ആവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുഴച്ച് കഴിഞ്ഞ ഉടനെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. ഞാനത് വിട്ടുപോയി, പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ കരി നടക്കും. അപ്പം ഞാനിനി ഒരു ഒന്ന് ഇടിക്കാൻ പോവാണ്. അതൊന്ന് താഴ്ത്താം. താഴ്ത്തിയിട്ട് നമുക്ക് ഇത് ഒരു ഒന്നുകൂടെ ഞാനൊന്ന് കുഴയ്ക്കാൻ പോവാണ് കണ്ടോ. നമ്മുടെ നല്ല സോഫ്റ്റ് മാവായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊട്ടും ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഓക്കെ, അപ്പം തൽക്കാലം ഇതൊന്ന് സൈഡിലേക്ക് വയ്ക്കാം. വച്ച ശേഷം നമുക്ക് ഫില്ലിങ്ങിൻ്റെ കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങാബെണ്ണിൽ തേങ്ങ എന്തായാലും വേണം. ഏകദേശം ഞാനിവിടെ ഒരു 1.5 കപ്പ് ചെടുക്കിയ തേങ്ങ എടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പല കളറിലുള്ളത്. ഞാനിവിടെ ഗ്രീനും യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. അതേമാതിരി ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ച ചെറീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് പൗഡർ ഫാമിലേക്ക് എടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് തേങ്ങയിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ തേങ്ങയിലേക്ക്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയിലും ഏലക്കയുടെ ഫ്ലേവറും പഞ്ചസാരയും ട്യൂട്ടി ഫ്രൂട്ടിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വരണം. ഓക്കെ, അപ്പം ഞാനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ കൈകൊണ്ടാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണുണ്ട്, നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ്ങിനുള്ള കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. മുന്തിരി, ഡ്രൈ മുന്തിരിയില്ലേ, എന്താ ഉണക്ക മുന്തിരി, അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പല കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ചീവ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പണ്ടൊക്കെ ബേക്കറിയിൽ നമുക്ക് ഓറഞ്ച് കളറിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കളറില്ലെങ്കിലും കുഴപ്പമില്ല. അതേമാതിരി ക്യാരറ്റ് ചീവ് ചെയ്താണെങ്കിൽ ആ ക്യാരറ്റിൻ്റെ കളർ കൂടെ വരും. അപ്പം ഇപ്പം ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഫില്ലിങ് എന്തായാലും റെഡിയായി. ഇനി നമുക്ക് മാവ് ഫില്ല് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി ഈ മാവെന്ന് നമുക്ക് ചെറിയൊരു പീസ് മാറ്റി വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യാൻ പറ്റുന്ന. അപ്പം ഞാൻ ചെറിയൊരു പീസ് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ബോളിൽ നിന്ന്. ബാക്കിയുള്ളതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഒന്നല്ലെങ്കിൽ വെയിങ് സ്കെയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അളന്നെടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ഏകദേശം ഒരളവെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ചപ്പാത്തി പരത്തുന്ന മാതിരി പരത്താൻ പോവാണ്. ഒരുപാട് തിന്നായിട്ട് വേണ്ട, കുറച്ച് തിക്നെസ്സോടുകൂടെ. നമ്മുടെ ഏത് പാനാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു തിക്നെസ്സിൽ, അതിൻ്റെ ആ ഒരു വലുപ്പത്തിൽ ഞാനൊന്ന് പരത്തിയെടുക്കാൻ പോണ. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അല്ല, ഏതെങ്കിലും ഒരു കേക്ക് ടിന്നായാലും മതി കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ കേക്ക് ടിൻ്റെ അളവിലേക്ക് എടുത്ത് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. മുഴുവൻ അങ്ങനെ തന്നെ ഇട്ടോളൂ കേട്ടോ. കുറച്ച് മാറ്റി വെച്ചോളൂ, നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ബോൾസിലൊക്കെ വേണമല്ലോ. അപ്പം അതിനുവേണ്ടി കുറച്ച് മാറ്റി വെച്ചോളൂ. അപ്പോൾ നമ്മൾ തേങ്ങ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഉരുള വെച്ചില്ലേ, അതെടുത്തിട്ട് വീണ്ടും ഈ ഒരു വലുപ്പത്തിൽ പരത്തി ഇതിൻ്റെ മേലെ കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതാ മേലത്തെ ലെയറൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തിട്ട് മേലത്തെ
ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വെളിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ അറ്റം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. എന്നാലേ അത് നന്നായിട്ട് ജോയിൻ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വിട്ടു വരും. സോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി നമുക്കിത് വീണ്ടും ഒരു അരമണിക്കൂർ വയ്ക്കാം. ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് പൊങ്ങിയും വരും, ഒന്ന് സെറ്റായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബാക്കിയുള്ള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞില്ലേ ഞാൻ, അത് നമുക്ക് ഞാനിപ്പോൾ രണ്ട് ബോളാക്കിയിട്ട് എടുക്കാൻ പോവാണ്. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയിട്ട് ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നടുവിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി, പുറത്ത് പോകാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് കണ്ടല്ലോ ഞാൻ ചെയ്യണത്, ഇത് അടച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തോളൂ. നന്നായിട്ട് ക്ലോസ് ആവണം, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് വിട്ടു വരും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ കൈ കൊണ്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലെ മറ്റേ ഒരു ബോളം കൂടിയുണ്ട്, അതുകൂടെ നമുക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇതേമാതിരി തന്നെ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് രണ്ടെണ്ണം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം ഓവൻ വേണമെന്നില്ല, ഓവനില്ല, ആദ്യം നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത്, പ്രീഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് പാല് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട, ഒരു മുട്ട പൊട്ടിച്ചിട്ട് അത് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാല് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ഓവനിൽ ഏകദേശം ഒരു അരമണിക്കൂർ 180°C ബേക്ക് ചെയ്യാൻ വയ്ക്കുക. അറിയാലോ എൻ്റെ കൺവെക്ഷൻ ഓവനാണ്, അതുകൊണ്ട് ഞാൻ 160°C ഇത് അരമണിക്കൂർ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. സോ നന്നായി ബേക്കായി വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം. ആ സമയം കൊണ്ട് നമ്മൾ വേറെ രണ്ട് ബോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫ്രൈ ചെയ്യാൻ, തേങ്ങാ വെണ്ണ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബോൾ ഇട്ട് കൊടുക്കുകയാണ്. മീഡിയവും അല്ല, ലോവും അല്ല, അതിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ കിടന്ന് അത് നന്നായിട്ട് മുരിഞ്ഞ് നല്ല രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നവരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5-10 മിനിറ്റ് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ കഴിച്ചു തരാം. ബേക്ക് ചെയ്തെടുത്ത തേങ്ങാ ബൺ മാത്രമല്ല, ഫ്രൈ ചെയ്ത എടുത്ത തേങ്ങാ ബണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു ലോ ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നാൽ നമുക്ക് കോരി വാങ്ങാം. ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ഉള്ളിലെ ഫില്ലിംഗ്. സോ എന്തായാലും ഓവനില്ലെങ്കിലും പേടിക്കണ്ട, അല്ലാതെയും ഉണ്ടാക്കാം. ഓവനിൽ ബേക്ക് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. രണ്ട് രീതിയിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാനാണെങ്കിൽ ശരിക്കും ഒരു അരമണിക്കൂറോ ബേക്ക് ചെയ്താൽ മതി. എൻ്റെ കൺവെക്ഷൻ ഓവനായതുകൊണ്ടാണ് മേലെ ഇത്രയും ഡാർക്ക് കളറായത്. ശരിക്കുള്ള ഓവനാണെങ്കിൽ ഇത്രയും കളറ് മാറില്ല. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.